വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തലമാര രുചികരം. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസയാണ്. ഞങ്ങൾ ചീനിമാവിലാണ് ചെയ്തിരിക്കുന്നത്. ചീനിമാവ് ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തേക്കാം. ചൂടുവെള്ളത്തിൽ കുഴച്ച് മാവ് നല്ല പരുവത്തിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഈ മാവ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 4 ഇടത്തരം കിഴങ്ങ് മുറിച്ചെടുത്തതാണ് സ്ക്വയർ പീസായിട്ട്. ഇത് 1 ക്യാരറ്റ്, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, കറിവേപ്പില ഇത് ചെറുതായിട്ട് അരിഞ്ഞിടണം. അതുപോലെ തന്നെ ഒരു 4 സവാള, ഇത്രയും ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് അരപ്പിന് വേണ്ടിയിട്ട്. നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അരപ്പല്ല ഫില്ലിങ്ങിന്, നമ്മളിപ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള വരയ്ക്കാനായിട്ടിടാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിടാം. നമുക്ക് കിഴങ്ങിലോട്ട് ആഡ് ചെയ്യാം. അരി വെച്ചേക്കുന്ന ക്യാരറ്റ്, നമ്മളിതിലേക്ക് ഒരു 5-6 പെരിഞ്ചീരം വാഴ്ച കൊടുക്കുന്നു. അഞ്ചാറ് മീൻ ഒരു മുള്ളിട്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു മുള്ള പട്ടയും ഗ്രാമ്പുവും പൊടിച്ചു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 1/2 ടീസ്പൂൺ മട്ടൻ മസാല. മട്ടൻ മസാലയോ ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ചേർക്കാം. അതോടൊപ്പം തന്നെ ഞാനിത് 1/2 ടീസ്പൂൺ നമ്മുടെ സാദാ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ മട്ടൻ ഉള്ളവർ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. മുളക് പൊടിയും 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഇതിത്രയും ചേർത്താൽ മാത്രം മതി. ഞാനിതിലേക്കിപ്പം മട്ടൻ മസാല ചേർത്തുകൊണ്ട് ഒന്നും ചേർക്കുന്നില്ല. നമുക്കിത് അടച്ച് 2 വിസിലി ഏൽപ്പിക്കുമ്പോഴത്തേക്കും, ചെറിയ ഫ്ലെയിമിലിട്ട് 2 വിസിലി ഏൽപ്പിക്കുമ്പോഴത്തേക്കും ഇത് ഫില്ലിങ് റെഡിയാണ്. നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ ചീനി മാവ് ചെറിയ ബോൾസാക്കി എടുത്ത് ഞങ്ങൾ ഈ പരുവത്തിൽ നിന്ന് പരത്തിയതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് മാവിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഈ 2 സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്കിത് മടക്കിയെടുക്കാം. നമ്മൾ മടക്കിയെടുത്തേക്കിന് ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച കിഴങ്ങെല്ലാം വെന്ത് പരുവായിട്ടുണ്ട്. നമുക്ക് ചെറിയ വെള്ളമുണ്ട്. നമുക്കിതൊന്ന് കിഴങ്ങുടച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മൾ സമൂസ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി ചീനിമാവായതുകൊണ്ട് കുറച്ച് പാവുണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു പരത്തിയെടുക്കാൻ. ഇനി ഞാൻ കുറച്ച് മൈദ മാവിട്ടിട്ടാണ് ഇപ്പോൾ ഇത് പരത്തിയെടുത്ത്. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ സമൂസ റെഡിയായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇടാം. നമുക്കിത് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സമൂസയോട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ ചാനൽ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.